ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു വെറൈറ്റി പൂരിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ റൗണ്ടായിട്ടാണല്ലോ പൂരി ഉണ്ടാക്കുക. ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ട് ഒരു റൗണ്ടായിട്ട് ഉണ്ടാക്കിയിട്ട് പരത്തി എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് പൂരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് പണി എളുപ്പമാണ്. പണി മീൻസ് ഒരു റൗണ്ടിൽ തന്നെ നാല് പീസ് പൂരി ഉണ്ടാക്കാം. റൗണ്ടായിട്ടല്ലെന്നേ ഉള്ളൂ. അപ്പോഴേ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ ഇന്ന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഞാൻ പരത്തി എടുത്തിട്ട് അതിനെ നാല് പീസാക്കിയിട്ട് എടുത്ത് വെച്ചതാണ്. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, കാരണം ഓരോന്നും റൗണ്ടായിട്ട് പരത്തുന്നതിന് കാളും നല്ലത് ഇതുപോലെയാണെന്ന് തോന്നി. കുറച്ച് റൗണ്ടായിട്ട് വലിയ ഷേപ്പിൽ തന്നെ പരത്തുക, എന്നിട്ട് നാല് പീസാക്കുക, എന്നിട്ട് അതല്ലെങ്കിൽ മൂന്ന് പീസിലും നമുക്ക് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി വീതിയുള്ളത് കിട്ടും, ത്രികോണാകൃതി ആണെങ്കിൽ. ഇപ്പം ഞാൻ നാല് പീസാണ് ആക്കിയിരിക്കുന്നത്. ഞാൻ അതിന് പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ്. വളരെ തിന്നായിട്ട് കണ്ടില്ല, പരത്തിയെടുത്തിട്ട് എണ്ണയിലല്ല ഞാൻ കുഴച്ചത്, എണ്ണയിലാണെങ്കിലും പരത്തിയത് പൊടി വിതറിയിട്ട് തന്നെയാണ്. ഇനി നമുക്കത് എണ്ണയിലോട്ട് ഇട്ട് കാണിക്കാം. അതായത് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പൂരിയാണിത്. റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ കൂടി നമുക്കത് കഴിക്കുമ്പോൾ ഒരു വ്യത്യാസമൊന്നും തോന്നില്ല, സാധാരണ പൂരി കഴിക്കും പോലെ തന്നെയാണ്. അതാണ് ഇന്നത്തെ രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനത് എണ്ണയിലോട്ട് ഇട്ട് പൊരിച്ചെടുക്കാൻ പോവാണ്. അതിനൊരു തവ വെച്ചു, തവ വെച്ചിട്ട് ഞാൻ തവയല്ല കുഴിയിൽ തവ വെച്ചു, ആ ചീനച്ചട്ടി രൂപത്തിലുള്ള അതിന് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ചിട്ട് നല്ല ചൂടായി വരുമ്പോൾ, അതായത് ചെറിയ ചൂടിലൊന്നും മുട്ടേക്കരുത്, നല്ല ചൂടായി വരുമ്പോൾ തന്നെ ഇട്ടിട്ട് അത് പൊരിച്ചെടുക്കണം. അതായത് നല്ല പൊങ്ങി വരും. ആ പൊങ്ങി വരുന്നതിനോട് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്യുകയാണ്. വെയിറ്റ് ചെയ്ത് എണ്ണ ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എണ്ണ ഒഴിച്ചത് മതിയായില്ല, കുറച്ചുകൂടി എണ്ണ ഒഴിക്കാനുണ്ടായിരുന്നു. അത് ഒഴിച്ചിട്ട് ഞാൻ അതിനെ എണ്ണ ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ബാജിക്കുള്ളതെല്ലാം തയ്യാറാക്കി വരികയായിരുന്നു. അങ്ങനെ എണ്ണയിലിട്ട് കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അത് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മൂന്ന് പീസാണെങ്കിൽ അതിലും കൂടി നന്നായിട്ട് പൊങ്ങി വരുമായിരുന്നു. ചെറിയ സാധാരണ പൂരിനേക്കാളും ചെറിയ ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. സംഭവം ഈസിയാണ്, നിങ്ങളും പരീക്ഷ നോക്കുക. ജോലിക്കൊക്കെ പോകുന്നവരൊക്കെയാണ് പെട്ടെന്ന് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ച്.